നമസ്കാരം. നമ്മുടെ നാടിൻ്റെ സംസ്കാരവും നമ്മുടെ നാടിൻ്റെ ആചാര അനുഷ്ഠാന രീതികളുമെല്ലാം നെഞ്ചിലേറ്റുന്ന ഒരു സമൂഹമാണ് പ്രവാസി സമൂഹം. അവർ നാട്ടിൽ നിന്നും ഏറെ അകലെയാണ് എങ്കിലും നമ്മുടെ നാട്ടിലെ കലാരൂപങ്ങളെയും ഉത്സവ ആഘോഷ പരിപാടികളെയും അവർ ജീവിക്കുന്ന നാട്ടിലേക്ക് ഒപ്പം കൊണ്ടുപോകാറുണ്ട്. ചെട്ടിക്കുളങ്ങര മഹോത്സവം നാടെങ്ങും പ്രസിദ്ധമാണ്. ചെട്ടിക്കുളങ്ങര അമ്മയുടെ ഭക്തരായ ഒരു സംഘം പ്രവാസികൾ, ചെട്ടിക്കുളങ്ങര അമ്മ പ്രവാസി സേവാ സമിതി, അവരുടെ അജ്മാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉത്സവം അവർ അജ്മാനിൽ പുനരാവിഷ്കരിക്കുകയാണ്. ചെട്ടിക്കുളങ്ങര ഉത്സവ സമയത്ത് നാട്ടിലെത്താൻ സാധിക്കാത്തവർക്ക് വേണ്ടി ചെട്ടിക്കുളങ്ങര ഉത്സവത്തിൻ്റെ അതേ ആചാര അനുഷ്ഠാന രീതികളോടൊപ്പം കുത്തിയോട്ടവും മറ്റ് കഞ്ഞിസദ്യയും എല്ലാമായി ഒരു വലിയ ഉത്സവ ആഘോഷമാണ് അജ്മാനിൽ വർഷം തോറും നടന്നു വരാറുള്ളത്. 12-ാമത് ഉത്സവമാണ് ഇപ്പോൾ നടക്കുന്നത്. കോവിഡ് മൂലമുണ്ടായ ചില നിയന്ത്രണങ്ങളൊക്കെ കാരണം എല്ലാ വർഷവും ജനുവരിയിലാണ് ഈ ഉത്സവം നടക്കാറുള്ളത്. പക്ഷേ ഈ വർഷം അതല്പം ജൂൺ മാസത്തേക്ക് മാറ്റിയിരുന്നു. അടുത്ത വർഷം മുതൽ ജനുവരിയിൽ തന്നെ നടത്തും, കൃത്യസമയത്ത് തന്നെ ഈ ഉത്സവം നടത്തുമെന്നാണ് പ്രവാസി സേവാ സമിതി, ചെട്ടിക്കുളങ്ങര അമ്മ പ്രവാസി സേവാ സമിതി അറിയിച്ചിരിക്കുന്നത്. അവരുടെ അജ്മാനിലെ ഉത്സവത്തിൻ്റെ വർണ്ണാഭമായ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. എന്താണ് ചെട്ടിക്കുളങ്ങര അമ്മയുടെ ഭക്തർ അജ്മാനിൽ ഉത്സവം എങ്ങനെയാണ് കൊണ്ടാടുക? അവരുടെ നാട്ടിലെ അവരുടെ ഉത്സവങ്ങളും അതുപോലെ തന്നെ സംസ്കാരവും എല്ലാം എങ്ങനെയാണ് പ്രവാസികൾ മറു രാജ്യങ്ങളിലും ഏഴാം കടലിനപ്പുറത്തും കൊണ്ടാടുന്നത് എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. അമ്മേശ്വരണം, ദേവീശ്വരണം, ചെട്ടിക്കുളങ്ങര അമ്മേശ്വരണം. ചെട്ടിക്കുളങ്ങര പ്രവാസി സേവാ സമിതി ദുബൈയുടെ 12-ാമത് മഹോത്സവം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വിശാലമായ ഒരു ഉത്സവ നഗരിയിൽ വെച്ച് കടും ചൂടിലും ഞങ്ങൾക്ക് അതൊരു വിഷയമല്ലാത്ത രീതിയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 12 വർഷമായി ചെട്ടിക്കുളങ്ങര അമ്മ പ്രവാസി സേവാ സമിതി നാട്ടിൽ കുംഭഭരണിക്ക് നാട്ടിലെത്താൻ കഴിയാത്ത ഭക്തർക്ക് വേണ്ടി ഒരാശയം വരികയും അത് എല്ലാം നമ്മുടെ ഈ കൂട്ടായ്മ എല്ലാം കൂടെ ചേർന്ന് ഉടലെടുത്ത ഒരു പ്രസ്ഥാനമാണിത്. ഈ പ്രസ്ഥാനം അശരണർക്കും ആലംബഹീനർക്കും സഹായങ്ങൾ എത്തിക്കുകയും ഈ ഉത്സവം മാത്രമല്ല, ഞങ്ങളിൽ നാട്ടിൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. ഈ ഉത്സവം ഈ കടും ചൂടിലും ഞങ്ങൾക്ക് ഒരു വിഷയമായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോഴും ആയിരക്കണക്കിന് ഭക്തർ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ചെട്ടിക്കുളങ്ങര അമ്മയുടെ ഇഷ്ട വഴിപാടായ കുത്തിവട്ടപ്പാട്ട് ചൂടും അതിലും വിശിഷ്ടമായ കഞ്ഞിസദ്യയിലും ഈ കൊടും ചൂടിലും എല്ലാവരും വന്ന് അനേകായിരം ആൾക്കാരാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അകത്തുള്ള ഇത് കാണുന്നുണ്ടായിരിക്കുന്നുള്ളു. അപ്പോൾ ഇത് അടുത്ത വർഷം 13-ാമത് വർഷമാണ്. ഈ 13-ാമത് വർഷം ഇത് ഗംഭീരമായി കൊണ്ടാടാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഈ ചില സാങ്കേതിക കാരണങ്ങളാൽ, കോവിഡും അങ്ങനെയുള്ള കാരണങ്ങളാണ് ഞങ്ങൾ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നത്. സാധാരണ ഞങ്ങൾ ജനുവരി മാസത്തിലാണ് മഹോത്സവം കൊണ്ടാടാറുള്ളത്. ഇപ്പോൾ ഉടനെ തന്നെ അടുത്ത ജനുവരിയിലേക്ക് അടുത്ത 13-ാമത് ഉത്സവം ഉണ്ടാകും. അതിൽ ഈ എന്താ അപാകതകളൊക്കെ ഞങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകും. അമ്മയുടെ വളരെ ശക്തിയാണ് ഈ ഒരു ചൂടൊന്നും ഞങ്ങൾക്ക്, അതായത് ഞങ്ങളുടെ നാട്ടിലെ കുംഭഭരണിക്ക് ഞങ്ങൾ കൊള്ളുന്ന ആ സമയത്ത് കൊള്ളുന്ന ചൂട് ഇതിനേക്കാളിലും നല്ല ചൂടാണ് ഇപ്പോൾ. പക്ഷെ അതൊന്നും ദേവി ഞങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്തു തന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ഈ മഹോത്സവം ഭംഗിയായി നടന്നു.
അതിന്റെ വളരെ സന്തോഷത്തിലാണ് ഇപ്പൊ ഞങ്ങൾ എല്ലാവരും. നമ്മുടെ നാട്ടിൽ നിന്ന് എത്തിയ കൃഷ്ണകുമാർ തിരുമേനിയുടെ കാർമികത്വത്തിലാണ് ചടങ്ങുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ UAE-യിലുള്ള പല കുട്ടികളും ചുവട് പഠിച്ച് പാട്ട് പഠിച്ച് അവർ ഈ കിട്ടുന്ന വെള്ളിയാഴ്ചയിലും ശനിയാഴ്ചയിലും ഞായറാഴ്ചയിലും കിട്ടുന്ന തുച്ഛമായ സമയത്ത് വളരെ വ്രതശുദ്ധിയോടുകൂടി ഈ കുത്തിയോട്ട കലാരൂപം പഠിച്ച് അമ്മയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചെട്ടുകുളങ്ങര ക്ഷേത്രത്തിലെ ഏറ്റവും വിശിഷ്ടമായ കുത്തിയോട്ട ചുവടും പാട്ടും കൂടാതെ അതിവിശിഷ്ടമായ കഞ്ഞിസ്ഥിതിയുമാണ് ഞങ്ങളിവിടെ ഒരുക്കിയിരുന്നത്. ഈ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും വന്നിട്ടുള്ള ആയിരക്കണക്കിന് ഭക്തർ ഈ ചൂടിനെ വകക്കാതെ ഈ കഞ്ഞിസദ്യ ആസ്വദിച്ച് പിണങ്ങിപ്പോയിരിക്കുകയാണ്. അടുത്ത വർഷം നമ്മൾ ഇതിലും വിപുലമായ പരിപാടികളോടുകൂടി ഈ ഭരണി മഹോത്സവം ഇവിടെ കൊണ്ടാടണമെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നാട്ടിലൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. നമ്മുടെ ഇവിടെ നിന്ന് കിട്ടുന്ന ഈ ഒരു ദക്ഷിണയുടെ ഒരു ഭാഗം നമ്മൾ അശരണർക്ക് അവരുടെ സുഖത്തിനായിട്ട് നമ്മുടെ നാട്ടിൽ ചെലവഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ചൂടിനെയും മറക്കാതെ ഇവിടെ എത്തിച്ചേർന്ന അമ്മയുടെ ആയിരക്കണക്കിന് ഭക്തരോടുള്ള നന്ദിയും അവരോടുള്ള സ്നേഹവും നമ്മൾ ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ്. ഈ അജ്മാനിൽ ഇതുപോലെ ഒരു നല്ല പരിപാടി നടത്തുവാനായിട്ട് നമുക്ക് മാക്സിമം സപ്പോർട്ട് തന്ന നമുക്ക് എല്ലാ സപ്പോർട്ടും എല്ലാ ഗവൺമെൻറ് അപ്രൂവൽസും തന്ന ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളോടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കുന്നു. കേരളത്തിൻ്റെ സംസ്കാരത്തെയും മലയാള തനിമയെയും അന്യനാടുകളിലേക്ക് വ്യാപിപ്പിക്കുന്നവരാണ് പ്രവാസികൾ. ആ പ്രവാസികളുടെ നൊമ്പരങ്ങളായി മാറുകയാണ് നാട്ടിൽ അവർക്ക് നഷ്ടപ്പെടുന്ന ഉത്സവ ദിനങ്ങൾ. എന്നാൽ ഈ ഉത്സവ ദിനങ്ങളെ അവർ അവരുടെ നാട്ടിൽ തന്നെ, അതായത് അവർ ജീവിക്കുന്ന നാട്ടിൽ തന്നെ പുനരാവിഷ്കരിച്ചുകൊണ്ട് അവരുടെ നഷ്ടം അവർ നികത്തുകയാണ്. ഈ കേരളത്തിന് വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയും പകലന്തിയോളം പണിയെടുക്കുമ്പോഴും നമ്മുടെ സംസ്കാരവും മലയാള തനിമയും എല്ലാം മുറുകെ പിടിക്കുന്ന ചിട്ടിക്കുളങ്ങര അമ്മ പ്രവാസി സേവാ സമിതിക്ക് എല്ലാവിധ ഭാവുകങ്ങളും ഉത്സവാശംസകളും നേരുന്നു. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.